എസ് എസ് എഫിന്റെ സാഹിത്യോത്സവ് വളരെ ശ്രദ്ധയാകർഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉയർച്ചയിലും വളർച്ചയിലും അഹങ്കരിക്കുകയല്ല, കൂടെ നിന്നവരോട് കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഈ ധർമ്മ വിപ്ലവ വിദ്യാർത്ഥി സംഘടന ഈ ഹരിതതവള നീലിമ ത്രിവർണ പതാക കൈകളിൽ പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലമായി ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ രാജ്യത്തിനൊപ്പം ഉണ്ടായിരിക്കും. നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെ തീർച്ചയായും യുവാക്കളുടെ ജനരോഷം മാളിക്കത്തേണ്ട സമയമാണ്. ഒരു ഭാഗത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അഭിമാനത്തോടെ പറയാം, പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരുടെ ഊർജം അത് വഴിമാറ്റി സഞ്ചരിപ്പിക്കുവാനുള്ള തീവ്രമായ ശ്രമമാണ് പലരും പല കോണുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ട്, അതിനെയെല്ലാം ശക്തമായി അതിനെതിരെല്ലാം പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ട് ഈ കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർ അവരക്രമ പ്രവർത്തനത്തിലേക്ക് പോകാൻ പാടുള്ളതല്ല, അവര് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ പാടുള്ളതല്ല എന്ന വ്യക്തമായ നിലപാടുകൂടെ തന്നെയാണ് എസ് എസ് എഫിനെ ഇതിന്റെ നേതൃത്വം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, പിയർ കഴിഞ്ഞ ആഴ്ച ഒരു വാട്സപ്പ് ഹർത്താൽ നടക്കുകയുണ്ടായി, ഒരാളില്ലാത്ത ഹർത്താൽ നടക്കുകയുണ്ടായി. ഈ ആളില്ലാത്ത ഹർത്താൽ പ്രഖ്യാപിച്ചതാരാ? എല്ലാവർക്കും അറിഞ്ഞല്ലോ. അങ്ങനെ ഒരു ഹർത്താൽ പ്രഖ്യാപനം ഉണ്ടായപ്പോഴേക്കും തെരുവിലേക്ക് ഇറങ്ങി വാഹനം തടഞ്ഞു പൊതുമുതൽ നശിപ്പിച്ചവർ ഇന്ന് എത്രയാണ് മലബാറിന്റെ ജയിലറക്കുള്ളിൽ ചെറുപ്പക്കാര് കിടക്കുന്നത്. ഈ ജനപ്രതിനിധികളെ ഇരുത്തിക്കൊണ്ട് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആളില്ല വാട്സപ്പിന്റെ ഹർത്താൽ നടത്തിയ സമയത്ത് അതിൽ ഒരൊറ്റ പ്രവർത്തകൻ പോലും, ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകൻ കേസിലകപ്പെടാതെ പോയത് ഈ പ്രസ്ഥാനത്തെ നേതൃത്വത്തും ഈ പ്രസ്ഥാനത്ത് നയിക്കുന്ന അജയ്യമായ നേതൃത്വത്തിന്റെ കരുത്ത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ വികാര ജീവികളായി ജീവിക്കേണ്ടവരല്ല, വിവേക ജീവികളാണ് നമ്മൾ. വിശേഷ ബുദ്ധിയാണ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, എന്നെ കേട്ടു നിൽക്കുന്ന സഹോദരങ്ങളോട് നമുക്ക് അറുതി വരുത്താൻ കഴിയണം. ഈ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ കഴിയണം. വർഗീയ ഫാസിസ പ്രവർത്തനങ്ങളെ അറുതി വരുത്താൻ കഴിയണം. ഓം ശാന്തി എന്ന് പ്രാർത്ഥിക്കുന്ന ഹിന്ദുവും, അധുന്യങ്ങൾ ദൈവത്തിന് സ്തുതിയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയും, അള്ളാഹു അക്ബർ എന്ന മന്ത്രം ഉരുവിടുന്ന മുസൽമാനും, മതത്തെ മറയാക്കി രാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ നിലക്ക് നിർത്താൻ നമുക്ക് സാധിക്കേണ്ടത് ജനാധിപത്യ ബോധത്തോടുകൂടെയായിരിക്കണം, മതേതര വീക്ഷണങ്ങളോട് കൂടെയായിരിക്കണം. അതിനാകട്ടെ നമ്മുടെ ഊർജവും നമ്മുടെ ഒഴിവ് സമയവും നാട്ടിൽ അനീതിക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ ഈ സാഹിത്യ മത്സരങ്ങളിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന കഴിവുകൾ ഈ രാജ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ, ഈ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയട്ടെ. അതിനുള്ള ഒരു വേദിയായി ഈ വേദി മാറട്ടെ. ഈ ചീലിപ്പാടം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന ഈ സാഹിത്യോത്സവിന് വേണ്ടി ഇവരൊരുങ്ങി തയ്യാറായ രംഗം കണ്ടപ്പോൾ ഈ കോരി ചൊരിയുന്ന മഴയത്തും ഇത്രയും മനോഹരമായ രീതിയിൽ പന്തലും സംവിധാനങ്ങളും ഏർപ്പെടുത്തി. ഇത് നമ്മുടെ സെക്ടർ സാഹിത്യോത്സവമാണ്. ഇനി നമുക്ക് മുന്നിൽ ഡിവിഷൻ സാഹിത്യോത്സവം വരാനുണ്ട്, ഡിവിഷനുകൾ മത്സരിക്കുന്ന ജില്ലയിൽ സാഹിത്യോത്സവം വരാനുണ്ട്, എല്ലാ ജില്ലകളും തമസമിനെ മത്സരിക്കുന്ന തമിഴ്നാട്ടിലെ നീലഗിരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഏറ്റുമുട്ടുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു സർഗോത്സവ്, കേരളത്തിലെ അറിയപ്പെട്ട എഴുത്തുകാരന്മാർ, കേരളത്തിലെ അറിയപ്പെട്ട സാമൂഹ്യ പ്രവർത്തകന്മാർ വളരെ നിരീക്ഷണം നടത്തുന്ന എസ് എസ് എഫിന്റെ സംസ്ഥാന സാഹിത്യോത്സവ് ഈ പ്രാവശ്യം പടയോട്ട ഭൂമിയുടെ കഥ പറയുന്ന മലപ്പുറത്തിന്റെ മണ്ണാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇവിടെ വിജയിച്ചവർ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഒരിക്കലും രണ്ടാം സ്ഥാനം ലഭിച്ചവർ അവർ തോറ്റവരല്ല. വരും കാലങ്ങളിൽ നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ നിങ്ങൾ തെളിയിച്ചു കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗവാസനകളെ പരിപോഷിപ്പിക്കുവാൻ ഈ വേദികൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ദീർഘ സംസാരത്തിനുള്ള വേദിയല്ല ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടകർ.